ഈ നിലയ്ക്കലിലെ സമരത്തിൽ ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു, ക്രിമിനലുകൾ ഉണ്ടായിരുന്നു, അവിടെ അക്രമം നടന്നിട്ടുണ്ട്, അതിന് സംശയമില്ല. അക്രമത്തിന് ഇരയായ നിരവധി ആളുകളുണ്ട്. അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയോ പ്രവർത്തകരല്ല, അവിടെ നാമ ജപം നടത്തിയിരുന്ന വിശ്വാസികളല്ല എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ തീർച്ചയായും മറ്റാരോ ആണ് അക്രമികൾ. ആ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ബി ജെ പിക്ക് എന്തെങ്കിലും എതിർന്യായമുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കേണ്ട പോലീസ് നിലയ്ക്കലിൽ തമ്പടിച്ചുകൊണ്ട് അവിടെ നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരെ, ഞാൻ കൊട്ടാരക്കര സബ് ജയിലിൽ പോയിരുന്നു, ജയിലിനകത്ത് പോയിരുന്നു, അവിടെ കിടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി പോയി. നോക്കൂ, കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, ആ കുട്ടികളോട് പോലീസ് ഓഫീസർമാർ പറഞ്ഞാണ് ഈ ജീപ്പിനകത്ത് നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകാം, വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ഒരു ഡസനോളം വരുന്ന ആളുകളെ, കുട്ടികളെ, നിരപരാധികളെ അവിടെ ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അവിടെ നിലയ്ക്കലിൽ നിന്നോ നിലയ്ക്കലിൽ നിന്നോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നിലയ്ക്കലിൽ നിന്ന് കോളേജ് വിദ്യാർത്ഥികളെ ജീപ്പിൽ കയറ്റിയാണോ കൊണ്ടുപോയത്? പോലീസ് അതിക്രമിക്കുകയും അവരെ കൊട്ടാരക്കര ജയിലിൽ അവരെ പാർപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ന് ശ്രീ എം ജി രമേശും പറഞ്ഞു ഒരുപാട് വിശ്വാസികൾ, നിരപരാധികളായ വിശ്വാസികളുടെ ഫോട്ടോയും വിവരങ്ങളും പോലീസ് പുറത്തുവിട്ട് അവരെ പിടിക്കുന്നുണ്ടെങ്കിൽ അക്രമികളായ പോലീസുകാരുടെ ചിത്രവും വിവരങ്ങളും ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, അങ്ങനെ യഥാർത്ഥ അക്രമികളെ ഞങ്ങൾ ജനത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്ന്. അതാണെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കൊട്ടാരക്കര ജയിലിൽ കോളേജ് വിദ്യാർത്ഥികളെ, അതായത് കോളേജിൽ നിന്ന് മടങ്ങിയ ആളുകളെ പോലീസ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി അവിടെ കോടതിയിൽ ഹാജരാക്കി ജയിലിലാക്കിയെന്നാണ് പറയുന്നത്. അത് എവിടെ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ്? അത് തീർച്ചയായും കേരളം അറിയേണ്ടതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരെ ജയിലിൽ പോയി കണ്ടതാണല്ലോ. അല്ല, അവർ നിലയ്ക്കലിലേക്ക് വന്നതാണ്. എന്തിനാണ് അവർ നിലയ്ക്കലിലേക്ക് വന്നത്? അയ്യപ്പന്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട്, വിശ്വാസത്തെ തകർത്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകര്, കോളേജിൽ പഠിക്കുന്ന പ്രവർത്തകർക്ക് ഞങ്ങൾ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പമ്പയിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ കാണാൻ എന്താ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് വരാൻ പറ്റും? തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വരാം, പക്ഷേ അതുകൊണ്ട് അപ്പോൾ അത് പറയുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നിലയ്ക്കലിലും പമ്പയിലും പ്രതിഷേധത്തിന് വന്ന ആളുകളെയാണ് പോലീസ് കൊണ്ടുപോയതെന്ന് പറയണം, അല്ലാതെ കോളേജിൽ പോയിട്ട് മടങ്ങി വരുന്ന ആളുകളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയെന്ന് പറയരുത്. കാരണം നിലയ്ക്കലിൽ അവിടെ നിന്ന് അങ്ങോട്ട് കോളേജില്ലെന്ന് നമുക്കറിയാം, അതിനിപ്പുറത്ത് വല്ലതുമാണെങ്കിൽ ഈ അത് നമുക്കറിയണം. കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വിദ്യാർത്ഥികളെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ പിണറായി വിജയന് ഒരധികാരവുമില്ല. ആ അധികാര ദുർവിനിയോഗത്തിനെതിരെ കേരളം ഉറച്ചു നിന്ന് പോരാടണം.